ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് ഏതു വിഷയത്തെ സംബന്ധിച്ചും അറിയാനുള്ള ടെൻഡൻസി. തന്നെയുമല്ല, ആ അറിവുകൾ അവൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അവനത് അന്വേഷിച്ച് കണ്ടെത്തും. അങ്ങനെ ഒരു ടെൻഡൻസിയാണ് മനുഷ്യനുള്ളത്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ അവന് തോന്നും. എന്താ ചെയ്താല് അങ്ങനെയായിരിക്കും അവന്റെ ചിന്ത. ചെറിയ കുട്ടികളോടൊക്കെ നമുക്കറിയാം, അവിടെ പോകല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പോകും. ഒരു കാര്യം പറയരുതേ എന്ന് പറഞ്ഞാൽ ആദ്യം അവരത് പറയും. മനുഷ്യൻ ഇത്രമാത്രം സംശയങ്ങൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ക്ലബ് ഹൗസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയതിന് ശേഷമാണ്. ഇത്രയും സംശയങ്ങൾ, ഒന്നാമത്തെ കാര്യം അത് ചോദിക്കാൻ, അതിന് ഉത്തരം ലഭിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു മാധ്യമം വേണമല്ലോ, ഒരു മീഡിയ, ഇത് ചോദിക്കാനും അത് തിരിച്ച് നമുക്ക് പറഞ്ഞു തരാനും ഒക്കെ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ചോദിക്കാൻ ധൈര്യപ്പെടുക, ചിന്തിക്കാൻ ധൈര്യപ്പെടുക, മനസ്സിലാക്കിയാൽ അത് തുറന്നു പറയാൻ, ഇത് രണ്ടിനും പുറമെ വേറെ ഒരു ധൈര്യം വേണം. ചിന്തിക്കാം, ചിന്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാം, നമുക്ക് മാറാം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ കണ്ടെത്തിയ ചില അനാലിസിസുകളുണ്ട്, അത് തുറന്നു പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ ചിന്തിപ്പിക്കാനും നമുക്ക് സാധിക്കണം എന്നതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് നബിക്ക് സംഭവിച്ചത് യേശുവിനാണ് സംഭവിച്ചതെങ്കിലോ എന്ന് ഒരു സഹോദരന്റെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് ചർച്ചയിലുള്ളത്. ഈ ക്രിസ്ത്യാനികളൊക്കെ ഈ കൊല്ലവരൊന്നും ബൈബിൾ പഠിച്ചിട്ടില്ലേ? ബൈബിളിൽ കൊല്ലരുന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താണ് ഇവര് ഇതിനെ അധർമ്മം ചെയ്യുന്നത്? നിങ്ങൾ ബൈബിളിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ബൈബിളില് നിങ്ങൾ ആരെയും കൊല്ലരുത് എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്, എങ്കിൽ എന്താണ് ഇവരിങ്ങനെ കൊല്ലുന്ന കൊടുക്കുന്നത്? അതെന്താ നിങ്ങൾ നിർത്താം? മറുപടി തരാം. ബൈബിളിൽ എല്ലാരാണെങ്കിലും ക്ലോസ് ചെയ്യുന്നത്, ക്ലബ് കയറി ആരോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്നാലും നിങ്ങളല്ല, ആ പാർട്ടിസിപ്പേറ്റ് ഇരിക്കുന്നവരല്ല, നമുക്ക് ഏറെ സമയമില്ല. ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും സഹോദരൻ? ഇങ്ങനെയുള്ള സംസ്കാരങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറയും നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരോട്. നമ്മൾ ഒരു സംവദിക്കുമ്പോ മറ്റുള്ളവർ കൂടി അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളുടെ ബൈബിൾ പ്രകാരം നിങ്ങൾ കൊല്ലരുന്ന് പറയുമ്പോൾ ഈ ഇത് പഠിച്ച നിങ്ങളെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ പേരിലായാലും രാഷ്ട്രത്തിന്റെ പേരിലായാലും നിയമത്തിലോ പൊതു നിയമത്തിലോ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു രാഷ്ട്രവും ക്രിസ്ത്യാനി യുദ്ധം ചെയ്ത് പിടിച്ചിട്ടില്ല മതപരിവർത്തനത്തിന് വേണ്ടി, ഒട്ടും ഉണ്ടായിട്ടില്ല. രണ്ടാമത് എന്തിന്റെ പേരിലായാലും പൊന്നു ബ്രദറെ ഷാഫി ബ്രദറെ ഒരു ചോദ്യം ബ്രദർ ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അപ്പൊ പറഞ്ഞ ശേഷം നിർത്തി കഴിയുമ്പോൾ ബ്രദർ ചോദിക്കാലോ. രണ്ടാമത് ഒരു തരത്തിലും കൊല്ലരുത് പറഞ്ഞു, അത് ശരിയാണ്, താങ്കൾ പറഞ്ഞു ശരിയാണ്, ഒരു തരത്തിലും കൊല്ലാൻ പാടില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതും തെറ്റ് തന്നെയാണെന്ന് പറയുന്ന ഒരു ക്രൈസ്തവർ. പക്ഷെ ഒരു എക്സെപ്ഷൻ ആ കാര്യത്തിലുണ്ട്. ഒരു ക്രിസ്ത്യാനി പട്ടാളത്തിലെത്തി, അയാൾക്ക് ഒരു രാജ്യമുണ്ട്, അയാൾക്ക് ഡിഫൻസിന് അവകാശമുണ്ട്, അദ്ദേഹം അത് രാജ്യ നിയമം അവർ ചെയ്യുകയാണ്. ഇപ്പൊ പോലീസിലെത്തി, പോലീസ് ഒരു ലാത്തി ചാർജ് നാളെ ഇപ്പൊ നമ്മുടെ ബന്ധാണ്, അതിനെ ഒരുത്തൻ അതിക്രമിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ക്രിസ്ത്യാനിയാണെങ്കിലും ലാത്തി ചാർജ് ചെയ്യേണ്ടി വരും, ആക്ഷൻ എടുക്കേണ്ടി വരും. അതൊഴിക്കാം, കാരണം അത് അയാളുടെ സ്വന്തം പരിപാടിയല്ല. പോലീസ് ആക്ടിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, ഒരു മിലിറ്ററി അത്ര മിലിറ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടി വരുന്നപ്പോഴാണ്, അത് ഫൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, ഫൈറ്റിംഗ് ഫോർ ദ സ്റ്റേറ്റ് ആണ്. ഫൈറ്റിംഗ് ഫോർ ദ സ്റ്റേറ്റ് വരെ ക്രിസ്ത്യാനി എന്ന നിലയിലെ യുദ്ധം വരെ, രണ്ട് കാര്യമാണ് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിലുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അനിൽ കൊടുത്തോട്ടം പറയുന്നു ഉണ്ട് എന്ന്. അപ്പോ എല്ലാ തരത്തിലുള്ള കൊലയും വലിയ തെറ്റുകളാണ്, അപരാധമാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ തന്നെയാണ്. കാരണം ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ ഇനി തിരുത്തിയിട്ടോ മാപ്പ് പറഞ്ഞിട്ടോ ബ്ലഡ് മണി കൊടുത്തിട്ടോ എന്ത് കാര്യം, അവന്റെ ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ വിഷയം പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് യുദ്ധവും കൊലയുമാണ്. അപരൻ, അടുത്ത് താമസിക്കുന്ന നിന്റെ സുഹൃത്തിന്റെ മതം നോക്കണം. ആ മതം നോക്കി നിന്റെ മതത്തിൽപ്പെട്ടവനല്ല അവനെങ്കിൽ അവനെ നീ വധിക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അംഗീകരിക്കാതിരിക്കുന്നത്? ഖുർആനിൽ മാനവിക വിരുദ്ധതകൾ ഉണ്ടെന്ന്. ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകള് ഈ ഖുർആനിന്റെ നിയമമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വന്തം രാജ്യമാണെങ്കിൽ പോലും
അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അയൽ രാജ്യക്കാർ ഇസ്ലാമിക വിശ്വാസികളാണെങ്കിൽ എന്തുകൊണ്ടാണ് ജയ് പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത് എന്നതിനുള്ള ഉത്തരം ഈ ചോദ്യത്തിലുണ്ട്. നിങ്ങളൊരു അടവാണിത്. അമേരിക്ക യുദ്ധം ചെയ്തു, അമേരിക്ക എടുത്ത് പിടിച്ച് കേന്ദ്രാണി ഇല്ലാതെ അവനെ പോയി കിള്ളി അടി മേടിച്ചേച്ച് ലാസ്റ്റ് ഘട്ടം വന്നിട്ട് പറയും അവരങ്ങനെ ചെയ്തു, ലോക ഭീകരതയാണ്. ഇസ്രയേലിനെ പോയി കുത്തി കുത്തി കിള്ളി തല്ലി മേടിച്ചേച്ച് അവസാനം പറയും അവരിങ്ങനെ ചെയ്തു, അതാണ് ഭീകരത, ഞങ്ങൾ ചെയ്തത് അത് പുണ്യമാണ്. സുഹൃത്തെ, യുദ്ധം ആര് ചെയ്താലും മോശമാണ്, യുദ്ധത്തെ ആരനുകൂലിച്ച്. പക്ഷെ പൊളിറ്റിക്കലി ഇതിന് കുറെ റീസൺസ് ഉണ്ട്, അത് കാണാതിരിക്കാൻ പറ്റുമോ? അതാണ് പറയുന്നത് തമ്മിൽ വ്യത്യാസമുള്ളത്. ഇനി ഇതെല്ലാം പോട്ടെ, നാം നിങ്ങൾ ഈ പറഞ്ഞതിലേക്ക് വരാം. ഈ ഞങ്ങളുടെ ഏതെങ്കിലും അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ യുദ്ധവും കൊണ്ട് തെരുവിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തിട്ട് കണ്ട പെണ്ണുകളെല്ലാം പിടിച്ചുകൊണ്ടുപോയിരുന്നോ? അവരെയൊക്കെ കൊണ്ടുപോയിട്ട് അതൊന്നും പറയിപ്പിക്കരുത്, മോശമാണത്. ഞങ്ങളുടെ 12 അപ്പോസ്തലന്മാരുണ്ട് യേശുവിന്, സഭാപിതാക്കന്മാരുണ്ട് യേശു ക്രിസ്തുണ്ട്. ഇവരാരെങ്കിലും ഇത്തരം പണി കാണിച്ചോ? യേശു ക്രിസ്തുവിന്റെ ഒരു സാഹചര്യവും ഞാൻ ചോദിച്ചു കഴിയട്ടെ. ബ്രദറെ വരാം, ബ്രദറെ തന്നെ വരാം, വേറെ ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, അവിടെ അൽപാസ് മറുപടി പറഞ്ഞ് തീരട്ടെ, തീർന്നു. ബ്രദറിന് തന്നെ തരും, വേറെ എവിടെയും പോകില്ല. ബ്രദർ വെയിറ്റ് ചെയ്യൂ, പാസ്റ്റ് കണ്ടിന്യൂ സംസാരിച്ച് നിർത്തട്ടെ. അതിനുശേഷം വേറെ എവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം മനസ്സിലായി. അതുകൊണ്ട് അങ്ങ് മറുപടി പറഞ്ഞേക്കാം. യേശു ക്രിസ്തുവിന്റെ കാര്യവും മുഹമ്മദിന്റെ സാഹചര്യവും രണ്ടായിരുന്ന പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അതുകൂടെ കേട്ടോ, മുഹമ്മദ് ജനിക്കുന്നതിന്റെ 570 കൊല്ലം മുമ്പുള്ള ആളാണ് യേശു ക്രിസ്തു. അപ്പോസ്തലന്മാര് അവര് മാതൃകാപരമായൊരു ലോകത്തെ നമ്മുടെ മുമ്പിൽ വിവാഹനം ചെയ്ത് കാട്ടിയിട്ട് ആ ലോകത്തിന്റെ വഴിയിലൂടെ പോകാൻ മനുഷ്യരാശി ഉപദേശിച്ചിട്ടുണ്ട്. അത് കുറെ പേര് തെരഞ്ഞെടുത്തു, അവരുടെ പേരാ ക്രിസ്ത്യാനികൾ. എന്നാൽ ആ വിശ്വാസം മുഹമ്മദ് നബി ഇങ്ങനത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളും മാനവിക വിരുദ്ധതകളും ചെയ്തിരുന്നത് കാലഘട്ടം അതായതുകൊണ്ടാണ് എന്നാണോ വിശ്വാസികൾ പറയുന്നത്? അപ്പോൾ യേശു ജീവിച്ച കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലെന്നോ, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നോ ചെയ്ത് അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പുതിയൊരു സംഗതിയുണ്ട്, അത് ഏറ്റവും നല്ലത് ഞങ്ങൾ കാത്തുവച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് വിട്ട ആള് ഇവിടെ വന്നിട്ട് സമാനതകളില്ലാത്ത സദാചാര വിരുദ്ധത കൊണ്ടെന്നോ ഏറ്റവും ഭീകരമായ യുദ്ധം കൊണ്ടെന്നോ യുദ്ധം അറിയാതെ പോലും പാലിക്കുന്നില്ല, യുദ്ധത്തിൽ കൊന്നൊടുക്കിയ മൃതശരീരത്തെ ആദരിക്കുന്നില്ല, അനാദരവുകൾ മൃതശരീരത്തോട് കാട്ടി, അവരെ കിണറ്റിലെറിഞ്ഞിട്ട് ചീഞ്ഞഴുകിയ മൃതശരീരത്തെ വെല്ലുവിളിച്ചു, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. തങ്ങളിൽ വെട്ടിമരിച്ചു, മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാൾ അധികം മുസ്ലിങ്ങൾ തങ്ങളിൽ വെട്ടിമരിച്ചു. നോക്കണം, ആരാണ് ഫിറോസ് എന്ന് പഠിക്കുക, അത് ഒരു അടിമയായിരുന്നില്ലേ? അടിമ എന്തിനാണ് ഉമറിനെ പോയി കൊന്നത്? ഉസ്മാനെ കൊന്ന ആരാണ്? അബൂബക്കറിന്റെ മകനായിരുന്നില്ലേ? അതായത് നമ്മുടെ മുഹമ്മദിന്റെ ആളിയനായിരുന്നില്ലേ? ഇനി ആരാണ് ജമൽ യുദ്ധം നടത്തിയത്? ആര് തങ്ങളിലായിരുന്നു? ഇസ്ലാമിൽ പറയട്ടെ, മുനാഫിക്കിങ്ങൾ, അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് ഇട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവ ഇപ്പോഴും ഉണ്ട്. അവരെയാണ് മുനാഫിക്ക് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന് ഇട്ടുന്നത്. ഷാഫി ഇടയ്ക്കിടയ്ക്ക് ഇടപെടരുത്, ഇടപെട്ട ഈ ഉത്തരം പറയുന്ന ആൾക്ക് അതിനൊരു അത് ആ ഒരു ഉഷാറിലേക്ക് വരുന്നത് അത് നഷ്ടപ്പെട്ട സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവേത് മ്യൂട്ട് ചെയ്തിരിക്കും, താങ്കൾ മ്യൂട്ട് ചെയ്യേ. ഇവിടെ പറയുന്നത് കേൾക്കൂ, കേൾക്കൂ, താങ്കൾ ഇതിനെ പ്രതിരോധിക്കാൻ വന്ന് നിൽക്കുന്നതിന് മുമ്പ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് കേൾക്ക് സഹോദര, ഇത് ശരിയാണോ തെറ്റാണോ താങ്കൾ കേൾക്ക്. അല്ല, ഞാൻ പറഞ്ഞത് അബൂബക്കർ വന്ന് 14 ഉസ്മാനെ പട്ടിണി കിട്ടു, ഖുറാൻ ക്രോഡീകരിച്ച മനുഷ്യനെ പട്ടിണി കിട്ടു, അദ്ദേഹത്തെ പട്ടിണി കിട്ടിട്ട് അദ്ദേഹത്തെ വളഞ്ഞു, അദ്ദേഹത്തിന് സഹായം ചെയ്ത അലിയുണ്ട്, അലി നിൽക്കുന്ന കവാടത്തിലൂടെ വരാതെ രണ്ടുപേര് കൈക്ക് പിടിച്ച് പുറകോട്ട് വലിച്ചപ്പോ ഒരാൾ മുമ്പോട്ട് കാലിനും പിടിച്ച് വലിച്ച സമയം നോക്കിയിട്ട് നെഞ്ചകം നോക്കി കുത്തി കുത്തി കടാര താഴേക്കിറക്കി, കുത്തുനോൻ വിളിച്ചു അള്ളാഹു അക്ബർ, ചാകുന്ന മനുഷ്യനും വിളിച്ചു അള്ളാഹു അക്ബർ, അദ്ദേഹത്തിന്റെ രക്തം ഖുറാൻ വീണു, ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊന്നത്. ക്രിസ്ത്യാനിയോ ഹിന്ദുക്കളോ അല്ല, അത് 5 നിസ്കരിക്കുന്ന മുസ്ലിങ്ങളാണ്. ഇനി അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഈ മനുഷ്യൻ അബൂബക്കറിന്റെ മകനായ മുഹമ്മദിനെ ഈജിപ്തിൽ ഗവർണർ ആക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ട് അയാളുടെ കയ്യിലേക്ക് ഒരു കത്ത് കൊടുത്തുവിട്ടു. ആ കത്തിൽ എന്താ എഴുതിയിരുന്നത്? ഈ വരുന്നവനെ കൊല്ലണം. ആ ചതിവ് തനിക്കെതിരെ ചെയ്ത മുഹമ്മദിന്റെ ഇതെതിരെ മുഹമ്മദ് അബൂബക്കറിന്റെ മോൻ ആ പ്രതികാരം തീർത്തപ്പോൾ ഇതിലാരാ മുനാഫിക്കുന്നത് താങ്കൾ പറ? ഇതായത് ഈ വരുന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തുവിടുകയാണ്. കത്തടക്ക് വെച്ച് പൊട്ടിച്ച് വായിച്ച് ചതി മനസ്സിലാക്കിയ മുഹമ്മദ് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിശക്തമാക്കി ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ച് ഇദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് കൈ രണ്ടും പുറകോട്ട് വലിച്ചു കെട്ടി, കാല് രണ്ടും മുമ്പോട്ട് രണ്ടു പേര് വീതം പിടിച്ചിട്ട് നെഞ്ചകത്ത് കടാര കുത്തിയിറക്കി. അതിന്റെ കാരണം ഇയാൾ, അതായത് പ്രവാചകന്റെ ഖലീഫമാരൊക്കെ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ അപ്പോസ്തലന്മാര് തന്നെയല്ലേ കൊലപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോ മുനാഫിക്കുകളും കാഫിറുകളും ബഹുദൈവാരാധകരുമായിരുന്നോ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാകുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടേയിരുന്നു? ഇതിന്റെ പേര് സമാധാനം. ഇതിന്റെ അടിസ്ഥാന തത്വം കിടക്കുന്നത് ഖുർആനിലാണ്. നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നതു തന്നെ, നിങ്ങളെ ഞാൻ ജീവിപ്പിക്കുന്നതു തന്നെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയാണ് എന്ന് 9 സൂറത്ത് തൗബയിലെ 123 വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം, നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലപ്പെടണം. എന്തിനാണ് പടച്ചവൻ ഇങ്ങനെ കുറെ ചാവേറുകളെ അള്ളാഹുവിന് വേണ്ടി സൃഷ്ടിച്ചു വിട്ടത് എന്ന് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നവർക്ക് മറുപടി ഉണ്ടാവില്ല. നന്ദി.